Hi friends, ellavarkkum extinguisher for engineering tips like veendum swagatham. Innu nammal veendum valare basic level illa oru video kooda cheyyan uddeshikkanu karana starting il nammal basic level il fire extinguisher, fire blanket, hose reels ellam endanu use engane operate cheyyam ennulla oru video okke nammal already starting thanne cheyidittunde. Annu nammal paranjittundayirunnu different classes of fire, different types of extinguisher. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമെങ്കിൽ പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ളത് നാം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കൊരു ആവശ്യമായിട്ട് തോന്നുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കമ്പനിയിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മുടെ ആളുകൾക്കൊക്കെ എക്സ്റ്റിംഗ്വിഷേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അതിൻ്റെ പാസ്വേഡ് പാസ് എന്നുള്ളത് പുഴുത, പിന്നെ അതേപോലെ എയിം അറ്റ് ദ ബേസ് പോയിന്റ്, സ്ക്യൂസ്, സ്വീപ്പ്, ഇതെല്ലാം അവർക്കറിയാം. എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം അവർക്കറിയാം. ബട്ട് അവർക്ക് കൺഫ്യൂഷൻ, സ്റ്റിൽ കൺഫ്യൂഷൻ ആണ് ഏത് ടൈപ്പ് ഫയറിൽ ഏത് ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സ്റ്റിംഗ്വിഷർ നോക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി അല്ലെങ്കിൽ ക്ലാസ് ഡി ഫയേഴ്സിനൊക്കെ ഈ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യാമെന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ബട്ട് ക്ലാസ് എ ഫയർ എന്താണ്, ക്ലാസ് ബി ഫയർ എന്താണ്, സി എന്താണ്, ക്ലാസ് കെ എന്താണ് എന്നുള്ളത് ഇപ്പോഴും സ്റ്റിൽ ആളുകൾക്ക് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, ഞാൻ യു എ ഇ ബേസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് യു എ ഇ ഫയർ കോഡ് പ്രകാരം ഡിഫറെൻ്റ് ക്ലാസസ് ഓഫ് ഫയറും അതുപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റിംഗ്വിഷർ ഏത് ക്ലാസ് ഫയറിൽ യൂസ് ചെയ്യാം എന്നുള്ളത് വളരെ ബേസിക് ലെവലിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യു എ ഇ ഫയർ കോഡ് പ്രകാരം ക്ലാസ് എ ഫയറായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഓർഡിനറി കമ്പസ്റ്റിബിൾ മെറ്റീരിയൽസ്, അതായത് സോളിഡ് മെറ്റീരിയൽസ് ലൈക്ക് വുഡ്, ക്ലോത്ത്, പേപ്പർ, റബ്ബർ അല്ലെങ്കിൽ മെനി പ്ലാസ്റ്റിക്സ്, ഫർണിച്ചേഴ്സ്, ഗാർബേജസ്, ഇങ്ങനെയുള്ള നോർമലായിട്ട് ഫയർ കണ്ടീഷൻ ഫയർ പിടിക്കാൻ സാധ്യതയുള്ള സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ക്ലാസ് എ ഫയർ ആയിട്ട് നാം കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ക്ലാസ് ബി ഫയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫ്ലാമബിൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ കമ്പസ്റ്റിബിൾ ലിക്വിഡ്സ്, നമ്മൾ തീ പിടിക്കാൻ സാധ്യതയുള്ള ലിക്വിഡ് ഫോമിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലുള്ള പെട്രോളിയം ഗ്യാസസ്, ടാറ്, അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് പെയിൻറ്, ഓയില്, സോൾവെൻസ് അല്ലെങ്കിൽ ആൽക്കഹോള്, ഫ്ലാമബിൾ ഗ്യാസസ്, എൽ പി ജി, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ക്ലാസ് ബി ഫയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആകരുത്, നാം മറ്റുള്ള ചില കൺട്രീസിലുള്ള കോഡൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഇവിടെ എ ബി സി ഡി കെ ആണ് യു എ ഇ ഫയർ കോഡ് പ്രകാരം കൊടുത്തിട്ടുള്ളത്. ചില കൺട്രീസിൽ അത് എ ബി സി ഡി ഇ എഫ് എന്നുണ്ട്, എ ബി സി ഡി ഇ വരെ ഉള്ളതുണ്ട്. അതിൽ തന്നെ ക്ലാസ് ബി ലിക്വിഡ് മാത്രമാണ്, ക്ലാസ് സി ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ചെറിയ ചെറിയ ചേഞ്ചസ്, ബേസിക്കലി എല്ലാം സെയിം ആണ്, ബട്ട് ക്ലാസിഫിക്കേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് യു എ ഇ ഫയർ കോഡാണ്. യു എ ഇ ഫയർ കോഡ് പ്രകാരം ക്ലാസ് ബിയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഫ്ലാമബിൾ ലിക്വിഡ്സ് ആൻഡ് ഫ്ലാമബിൾ ഗ്യാസസ് രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് ക്ലാസ് ബി ഫയർ. എന്നാൽ ക്ലാസ് സി ഫയർ എന്നുള്ളത് നമ്മുടെ എനർജൈസ്ഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് ലൈക്ക് നമ്മുടെ ഡി ബി, അതേപോലെ പ്രിൻറ്റർ, അതേപോലെ സ്കാനർ, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള എനർജൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ആ ഒരു ഫയർ കണ്ടീഷനാണ് ക്ലാസ് സി ഫയർ ആയിട്ട് നാം കൺസിഡർ ചെയ്യുന്നത്. അവിടെ തന്നെ ശ്രദ്ധിക്കണം, അത് എനർജൈസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ഡിഫറെൻ്റ് ആവും. ഇനി ക്ലാസ് ഡി ഫയർ ആയിട്ട് നാം കൺസിഡർ ചെയ്യുന്നത് കമ്പസ്റ്റിബിൾ മെറ്റൽസ് ആണ്, ലൈക്ക് മഗ്നീഷ്യം, സിർക്കോണിയം, ടൈറ്റാനിയം, സോഡിയം, ലിത്തിയം, പൊട്ടാസ്യം, ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് കമ്പസ്റ്റിബിൾ മെറ്റൽസിൻ്റെ സ്റ്റോറേജോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസ് ഡി ഫയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ക്ലാസ് കെ ഫയർ എന്നാണ് നാം ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. മറ്റു ചില ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് ഇ, ക്ലാസ് എഫ് എന്നൊക്കെ കാണാറുണ്ട്. ബട്ട് ഇവിടെ ക്ലാസ് കെ ഫയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കുക്കിംഗ് അപ്ലയൻസസ്, അതിൽ കമ്പസ്റ്റിബിൾ കുക്കിംഗ് മീഡിയ, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ആനിമൽസ് ഓയിൽസ്, ഫാറ്റ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ഈ ഒരു നമുക്കറിയാലോ കാറ്ററിംഗ് സർവീസസ് അല്ലെങ്കിൽ വലിയ ഹോട്ടലുകൾ ഇങ്ങനെയുള്ള കുക്കിംഗ് അസോസിയേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെപ്പറേറ്റ് കിച്ചൺ ഹുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഗ്രീസി അല്ലെങ്കിൽ ഓയിലി, വെജിറ്റബിൾ ഓർ ആനിമൽ ഓയിൽസ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് അവിടെ വരുന്ന ഫയർ കണ്ടീഷനാണ് ക്ലാസ് കെ ഫയർ ആയിട്ട് നാം കൺസിഡർ ചെയ്യുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ കേസിൽ അത് യൂസ് ചെയ്യാനുള്ള പാസ്വേഡ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഹൗ ടു ഓപ്പറേറ്റ്, ഇതെല്ലാം നാം മുന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഡീറ്റെയിൽസിലേക്ക് നാം വീണ്ടും പോകുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് പാസ് എന്നുള്ളതാണ്, പുൾ ദി പിൻ ആൻഡ് എയിം അറ്റ് ദ ബേസ്, ഫയറിൻ്റെ ബേസിലേക്ക് എയിം ചെയ്യുക, എന്നിട്ട് അത് സ്ക്യൂസ് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുമ്പോൾ അത് റിലീസ് ആവും, എന്നിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് സ്വീപ്പ് ചെയ്യുക. ഇതെല്ലാം നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത്തരം ഡീറ്റെയിൽസിലേക്ക് നാം വീണ്ടും പോകുന്നില്ല. നമുക്ക്
എക്സ്റ്റിംഗ്വിഷേഴ്സിൻ്റെ ലേബിൾസ് ഇതുപോലെ നമ്മുടെ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഒക്കെ പുറത്ത് കാണാൻ പറ്റും. അതിലത് ക്ലാസ് എ ആണോ ക്ലാസ് ബി ആണോ, ഏത് എക്സ്റ്റിംഗ്വിഷർ നമ്മൾ ഏത് എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുകയാണെങ്കിലും അത് ഏത് ടൈപ്പ് ഫയറിൽ യൂസ് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ പുറത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി എന്നിങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റിംഗ്വിഷേഴ്സ് പരിചയപ്പെടാം. ബേസിക്കലി നമുക്ക് അഞ്ച് ടൈപ്പ് എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണുള്ളത്. വാട്ടർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, അതുപോലെ രണ്ട് നമുക്ക് ഫോം ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, പിന്നെ നമുക്കുള്ളത് CO2 ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, അതുപോലെ ഡ്രൈ പൗഡർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഡ്രൈ പൗഡർ തന്നെ ഡ്രൈ കെമിക്കൽ പൗഡർ എന്നുള്ള വേറൊരു ടൈപ്പും കൂടെ വരാറുണ്ട്. പിന്നെ നമുക്കുള്ളത് വെറ്റ് കെമിക്കൽ ടൈപ്പും ഉണ്ട്. ഇത്രയും എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് നമുക്ക് ബേസിക് ലെവലിൽ പരിചയപ്പെടാനുള്ളത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സിസ്റ്റത്തിന് നമ്മൾ HFC അല്ലെങ്കിൽ ഹാലോ കാർബൺ ക്ലീൻ ഏജന്റ് ടൈപ്പ് എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് വീണ്ടും ഉണ്ട്. നമുക്ക് ബേസിക് ലെവലിലുള്ള വാട്ടർ ടൈപ്പ്, ഫോം ടൈപ്പ്, CO2, ഡ്രൈ പൗഡർ ആൻഡ് വെറ്റ് കെമിക്കൽ പൗഡർ, ഇത്രയും എക്സ്റ്റിംഗ്വിഷേഴ്സിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വണ് വാട്ടർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ആണ്.